സ്വാതന്ത്ര്യം ജനാധിപത്യം ജനാധിപത്യം കൊലപാതകം നീയൊക്കെ ഒരുത്തനെ കൊന്നില്ലേടാ ഒരുത്തനെ ക്രൂരമായിട്ട് തെരുവ് പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ പേപ്പട്ടിയെ കൊല്ലുന്ന പോലെ നീയൊക്കെ ഒരുത്തനെ കൊന്നില്ലേ എന്നിട്ട് നീയൊക്കെ എന്താ ചെയ്യുന്നത് അയ്യോ മറ്റേ മണിപ്പൂരിൽ വലിയ സംഭവമാണ് നടക്കുന്നത് രോഹിത് ബെബുലയെ പറ്റിയിട്ട് രണ്ട് പാരഗ്രാഫ് എഴുതുന്ന നീയൊക്കെ ഇരുന്നിട്ട് എന്ത് കഷ്ടോർക്കണേ നൂറ് ശതമാനം സാക്ഷരതയുള്ള കേരളം നമ്മള് ഭിമാനിക്കാറുണ്ട് മറ്റ് ഏത് സംസ്ഥാനത്തേക്കാളും നമ്മൾ ബെറ്ററാണ് ഇനി നോർത്ത് ഇന്ത്യ ആയിട്ട് നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യാറുണ്ട് അവിടെ ക്രൂരമായിട്ടുള്ള ക്രൈംസാണ് നടക്കുന്നത് അങ്ങനെയാണ് നടക്കുന്നത് ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് നമ്മുടെ നാട്ടിൽ അതും കേരളത്തിലെ ഒരു ടോപ്പ് കോളേജിൽ വയനാട് ജില്ലയിലെ പൂക്കോട് വെറ്റിനറി കോളേജ് പലരും കേട്ടിട്ടുണ്ടാകുമല്ലേ ഒരുപാട് മേന്മകൾ ഉണ്ടായിരുന്ന ഒരു കോളേജാണ് ടോപ്പ് ലിസ്റ്റിലുള്ള കോളേജാണ് അവിടെ അതായത് വിദ്യാർത്ഥികൾ തന്നെ പ്രധാനമായിട്ടും അതേ കോളേജിൻ്റെ യൂണിയൻ പ്രസിഡൻറ്റും സെക്രട്ടറിയും എസ് എഫ് ഐ പ്രവർത്തകരാണ് എസ് എഫ് ഐ യൂണിയൻ ആണ് അവരുടെ ഉള്ളത് പ്രസിഡന്റിന്റെ പേര് കെ അരുൺ സെക്രട്ടറി അഭിഷേക് അതുപോലെ തന്നെ കോളേജ് യൂണിറ്റിന്റെ ഒരു ഭാരവാഹി അമൽ ഹുസൈൻ ഹിസൻ സംതിങ് അവനുണ്ട് മറ്റൊരു പ്രവർത്തകനുണ്ട് അതുകൂടാതെ മറ്റ് ഒരു പറ്റം വിദ്യാർത്ഥികൾ ഇവരെല്ലാം കൂടെ ചേർന്ന് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന തിരുവനന്തപുരംകാരനെ അവൻ പഠിക്കാൻ വന്നവനാണ് അവൻ ചെയ്യുന്നത് ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് ആണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് അവനെ അതിക്രൂരമായി തല്ലിക്കുന്നു നമ്മൾ പല കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ കഥകളൊക്കെ കേട്ടിട്ടില്ലേ ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ പല സമയങ്ങളിലായിട്ട് മർദ്ദിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മർദ്ദിക്കും വീണ്ടും മർദ്ദിക്കും ഇത് തന്നെ നമ്മളുടെ ഒരു സാക്ഷര കേരളത്തിൽ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക ഇത് നടന്നത് വേറെ ആരും കാണാതെ ആ ഒരു പൂക്കോട് വെറ്റിനറി കോളേജിന്റെ ഹോസ്റ്റൽ ഉണ്ടല്ലോ ഹോസ്റ്റലിൽ നടുമിറ്റം ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് നടുക്ക് ഈ സ്പേസിൽ വെച്ചിട്ടാണ് അവൻ ഏറ്റവും മർദ്ദനങ്ങളിൽ കൂടുതലും അവിടെ വെച്ചാണ് അവനെ ഏറ്റവും കൂടുതലായിട്ട് മർദ്ദിക്കുന്നത് വേറെ കോളേജിന്റെ വാട്ടർ ടാങ്കിൻ്റെ അവിടെ വെച്ചും മറ്റൊരു കുന്നിൻ്റെ മുകളിലൊക്കെ കൊണ്ടുപോയി മർദ്ദിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ മർദ്ദിച്ചത് ഈ നടുമിറ്റത്ത് വെച്ചിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്ന പ്രകാരം നൂറ്റി മുപ്പതോളം വരുന്ന ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ നോക്കി നിൽക്കുകയാണ് ഈ മർദ്ദനം നടക്കുന്നത് അട ഇത്രയും വിദ്യാർത്ഥികൾ പോയി ചത്തൂടെ നിങ്ങൾക്ക് ഒരുത്തനെ ക്രൂരമായി തല്ലിക്കൊല്ലുന്നത് നോക്കി നിൽക്കാൻ ഉളുപ്പുണ്ടോടാ നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയുന്നില്ല നമുക്ക് പറയുന്നതിന് പരിമിതികൾ ഉണ്ടല്ല പറയാൻ അറിയാഞ്ഞിട്ടല്ല എന്ത് ഞാനേ ഇതിൻ്റെ മൊത്തം ഒരു ഇത് പറയാം ഞാൻ അതിന്റെ സി ഇത്രയും വലിയൊരു ക്രൈം നടന്നിട്ട് അതായത് ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ അപൂർവം കേസുകളെ ഉള്ളൂ പരസ്യമായിട്ട് ഇത്രയും പേര് നോക്കി നിൽക്കിയ ഒരു നമ്മളുടെ സാക്ഷര കേരളത്തിന് നടന്നതെന്ന് കൂടി ഓർക്കുമ്പോഴാണ് എനിക്ക് ലജ്ജ തോന്നുന്നത് എന്നിട്ട് ഇതിനെ പറ്റി എത്രത്തോളം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലെ സിസ്റ്റം ഭയങ്കര അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര അറിയാമായിരുന്നല്ലോ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ബസ് ആണ് ആ ബസ്സിനെതിരെ റബ്ബർ ചെരിപ്പെറിഞ്ഞ പ്രവർത്തകർക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേരെ കൊലപാതക ശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ അത് റിപ്പോർട്ട് ചെയ്യാൻ നിന്ന ട്വന്റി ഫോർ ന്യൂസിന്റെ മാധ്യമ പ്രവർത്തകയ്ക്കെതിരെയും കൊലപാതക ശ്രമത്തിന് കേസെടുത്തു അതിൽ പ്രതിപട്ടിക ചേർത്തു പക്ഷേ ഇവിടെ ഇത്രയും ദിവസമായിട്ടും ഒരു ഇഞ്ച് അന്വേഷണമോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടായിരുന്നു ഇല്ല അത് വീണ്ടും വലിയ വാർത്തയായപ്പോഴാണ് ഇത് നടന്നിട്ടുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറത്തു വരാതിരിക്കാനോ അല്ലെങ്കിൽ കാര്യമായിട്ടൊരു ന്യൂസ് ആക്കി മാറ്റാതിരിക്കാനോ ഒക്കെയുള്ള ആ കോളേജിന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു ഇടപെടലും ശ്രദ്ധേയമാണ് അവിടുത്തെ ഡീനും അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകരൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾ ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ് നിങ്ങളൊക്കെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഒരു പാവും പയ്യനെ അതായത് നമ്മുടെ നാട്ടിൽ ഒരു പേപ്പട്ടി ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊച്ചു കുഞ്ഞിനെയൊക്കെ കടിച്ച പേപ്പട്ടി ആയിരിക്കും അപ്പോൾ എന്ത് ചെയ്യും അതിന് എല്ലാവരും കൂടെ തല്ലിക്കൊല്ലും ക്രൂരമായിട്ടല്ലേ അതുപോലെ അല്ലേ നിങ്ങൾ ആ ഒരു സിദ്ധാർത്ഥനെ നിങ്ങൾ തല്ലിക്കൊന്നത് എന്താണ് സിദ്ധാർത്ഥന് സംഭവിച്ചത് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ പന്ത്രണ്ട് പേരെയാണ് പോലീസ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ആറ് പേരെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പേര് ഒളിവിലാണെന്നാണ് പറയുന്നത് ഈ ഒരു സംഭവം ഈ ഒരു മരണം നടക്കുന്നത് പതിനെട്ടാം തീയതിയാണ് ഇന്ന് ഇരുപത്തി ഒമ്പതാം തീയതിയെ ആണ് പത്ത് ദിവസം കഴിഞ്ഞിരിക്കുന്നു അതായത് പത്ത് ദിവസമായിട്ട് കാര്യമായിട്ട് കേസ് കൊടുത്തിട്ടൊന്നും ഒരു പുരോഗമനവും ഇല്ല ഇത് ഇത്രത്തോളം വിവാദവും വാർത്തയും അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഉൾപ്പെട്ട് അവരൊക്കെ വാർത്താ സമ്മേളനത്തിൽ വിളിച്ച് സംസാരിച്ച് അവരുടെ മാതാപിതാക്കളെ ശക്തമായിട്ട് ഇടപെട്ടപ്പോഴൊക്കെയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു അനക്കം വന്നത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും നിലവിൽ പന്ത്രണ്ട് പേർപ്പെട്ട ഉൾപ്പെട്ടിട്ടുള്ള കാര്യമാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത് ഈ പന്ത്രണ്ട് പേരെന്ന് പറയുന്നതും ആണുങ്ങളാണ് പക്ഷേ ഒരു വിദ്യാർത്ഥിയോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് ആ വിദ്യാർത്ഥി പറയുന്നത് എൻ്റെ പേരോ വിവരങ്ങളോ എൻ്റെ വർഷം പോലും പറയരുതെന്നാണ് ഏത് ഇയറാണെന്ന് പോലും പറയരുതെന്നാണ് ഇതിൻ്റെ പിന്നിൽ മറ്റൊരു പെണ്ണ് കൂടി ഉണ്ടെന്നാണ് ഈ പറഞ്ഞ സംഭവം അതായത് ഒരു പെൺകുട്ടിക്കും കൂടെ ഈ ഒരു കേസിൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അതിനെപ്പറ്റി നമുക്ക് അവസാനം സംസാരിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ അവളും കുടുങ്ങണം അല്ലാതെ ഇവന്മാർ മാത്രം കുടുങ്ങിയാൽ പോരല്ലോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും അവിടുത്തെ എത്ര വിദ്യാർത്ഥികളുണ്ടോ അവരെല്ലാം കുടുങ്ങിയിരിക്കണം ഉറപ്പായിട്ടും നമ്മൾക്ക് സിദ്ധാർത്ഥൻ്റെ കഥയിലേക്ക് വരാം സിദ്ധാർത്ഥൻ തിരുവനന്തപുരം കാരനായിരുന്നു പൂക്കോട് വെറ്റിനറി കോളേജിൽ ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് അതായത് ഫസ്റ്റ് ഇയർ പോലും അല്ല അപ്പോൾ നമ്മൾ കോളേജിലൊക്കെ അറിയാം പ്രധാനമായിട്ടും റാഗിങ് എന്ന് പറയുന്ന ഒരു സംഭവം നേരിടേണ്ടി വരുന്നത് ഫസ്റ്റ് ആണ് സെക്കൻഡ് ഇയറിലേക്ക് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ റാഗിങ് നേരിടേണ്ടി വരുന്നില്ല ഇവരെ ടോട്ടലി നമ്മൾ റാഗിങ് റാഗിങ് എന്നാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വിദ്യാർത്ഥി എന്തിന് റാഗ് ചെയ്തു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ പെൺകുട്ടിയുടെ കഥയായി ബന്ധപ്പെട്ട് ഒരു സംഭവത്തിന് വളരെയേറെ പ്രസക്തി കയറുന്നത് ആ ഒരു പെൺകുട്ടി ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാനത് പറയാം അതിനു മുമ്പ് നിലവിൽ മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന ആ ഒരു കഥയുണ്ടല്ലോ അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഫെബ്രുവരി പതിനാലാം തീയതി അതായത് വാലന്റൈൻസ് ഡേയിൽ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ പ്രോഗ്രാംസ് കോളേജിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്നേ ദിവസം സിദ്ധാർത്ഥ് വളരെ ആക്റ്റീവായിട്ടുള്ള വളരെ കഴിവുറ്റ ഫോട്ടോഗ്രാഫറും പ്രതിഭയൊക്കെയാണ് സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത് വളരെ ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റാണ് അപ്പോൾ അദ്ദേഹം അന്ന് ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടല്ലോ കോളേജിൽ ഒരു പരിപാടിയാണെങ്കിൽ നമുക്ക് അറിയാം നമ്മൾ ും തുള്ളും അല്ലെ നമ്മളൊക്കെ കോളേജിൽ പഠിച്ചിട്ടുള്ളവരാണ് നമ്മൾ അങ്ങനെയാണ് ജീവിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ സിദ്ധാർത്ഥനും തുള്ളുകയാണ് സിദ്ധാർത്ഥം തുള്ളിയത് അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെ കൂടെ ആയിരുന്നു കുറച്ച് അങ്ങനെ തുള്ളിയും ചെയ്തു പ്രധാനമായിട്ടും സീനിയർ പെൺകുട്ടികളുടെ കൂടെ തുള്ളി എന്നൊക്കെയുള്ള വാർത്ത വന്നു അപ്പോൾ അന്ന് അവിടെ കുറച്ച് കശപിച്ചകൾ ഈ കശപിശ്ശകളുടെ പ്രതികാരമായിട്ടാണ് ബാക്കിയുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായത് ഒരു കഥ തൊട്ടടുത്ത ദിവസം അതായത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി സിദ്ധാർത്ഥൻ തന്റെ വീട്ടിലേക്ക് പോവുകയാണ് തിരുവനന്തപുരത്താണ് വീട് അപ്പോൾ വയനാടിൽ നിന്ന് ബസ്സുകാറി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറി പോകുന്നു അങ്ങനെയാണ് പോകാൻ പോകുന്നത് അപ്പോൾ സിദ്ധാർത്ഥൻ അന്നേ ദിവസം തന്നെ ഈ രണ്ടരയുടെ ട്രെയിൻ അതായത് ഉച്ചയ്ക്ക് രണ്ടരക്ക് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ ആണ് ആ ട്രെയിൻ പിടിക്കാനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ട്രെയിൻ മിസ്സായിരുന്നു അപ്പോൾ അമ്മയെ വിളിക്കുന്നുണ്ട് അമ്മയോട് പറഞ്ഞു അമ്മ ആ ട്രെയിൻ മിസ്സായി ഇനി ട്രെയിൻ ഉള്ളത് ആറരയ്ക്കാണ് ഞാൻ ആ വന്നോളാം എന്ന് പറയുകയാണ് ആറര കഴിഞ്ഞപ്പോൾ അമ്മ വിളിക്കുകയാണ് വൈകിട്ട് ആറരയാണ് കേട്ടോ പതിനഞ്ചാം തീയതി വൈകിട്ട് ആറര കഴിഞ്ഞപ്പോൾ ആ ട്രെയിൻ കിട്ടി ഞാൻ ട്രെയിനിൽ കയറി എനിക്ക് സീറ്റ് കിട്ടി സീറ്റ് കയറിയിരുന്നു എന്ന് പറയുകയാണ് ഈ ട്രെയിൻ തിരുവനന്തപുരത്ത് എത്തുന്നത് വെളുപ്പിനെ ഒരു നാല് മണി അറൗണ്ട് നാല് മണിയൊക്കെ ആകുമ്പോഴാണ് ഈ സമയമാകുമ്പോഴേക്കും അമ്മ അവനെ വിളിക്കുകയാണ് അവനെ ഇവിടെ എത്തിയോ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെന്ന് ചോദിക്കാറ് അമ്മ അപ്പോൾ വിളിച്ചപ്പോൾ മാത്രമാണ് സിദ്ധാർഥൻ്റെ ഒരു കാര്യം പറയുന്നത് അമ്മ ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നില്ല എറണാകുളത്ത് എത്തിയപ്പോഴേക്കും ഞാൻ കോളേജിലേക്ക് വീണ്ടും തിരികെ പോരുകയാണ് അതിന്റെ കാരണമായിട്ട് സിദ്ധാർത്ഥൻ അമ്മയോട് പറയുന്നത് ഈ സിദ്ധാർത്ഥന്റെ സഹപാഠിയും ഹോസ്റ്റൽ മേറ്റും റൂം മേറ്റുമായിട്ടുള്ള റഹാൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ട് ഈ റഹാൻ എന്നെ വിളിച്ച് പറയുകയുണ്ടായി അമ്മ കോളേജിൽ സബ്മിറ്റ് ചെയ്യണം അതായത് അവിടെ അസൈൻമെന്റോ സംതിങ് സാധനം എൻ്റെ കയ്യിലാണ് എൻ്റെ ബാഗിലായിപ്പോയി അത് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ നീ വീട്ടിൽ പോയാൽ ശരിയാകത്തില്ല അത് വച്ചില്ലെങ്കിൽ മറ്റേ അതാകും പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞ് എന്നെ തിരിച്ചു വിളിച്ചു എന്നാണ് ഈ സിദ്ധാർത്ഥൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ അക്ഷയ് റഹാൻ ഡാനി എന്നൊക്കെ പറയുന്നതാണ് ഈ സിദ്ധാർത്ഥന്റെ അടുത്ത സുഹൃത്തുക്കളും അതോടൊപ്പം ഇവൻ്റെ ഹോസ്റ്റൽ മെയ്റ്റ്സും ഹോസ്റ്റൽ മെയ്റ്റോ റൂം മെയ്റ്റും ഒക്കെ ഒക്കെയാണ് ഈ മൂന്ന് പേരെന്നുള്ളത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഇവൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ ചങ്കിന് ചങ്കായിട്ട് കൂടെ നിന്ന റഹാനെ അടക്കമാണ് പോലീസ് ഇപ്പോൾ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്തിട്ടുള്ളു ഞാൻ പറഞ്ഞില്ല പന്ത്രണ്ട് പേരിൽ പേരെ അറസ്റ്റ് ചെയ്തു അതിൽ റഹാൻ എന്ന് പറയുന്നവനെ വരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം അവനടക്കം ഈ കേസിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഒന്നാലോ ചോദിക്കേ ഉറ്റ സുഹൃത്ത് കൂടെ നിന്ന് കൂടെ ഒരുമിച്ച് ഒരു മുറിയിൽ ഉറങ്ങിയ ഉറ്റ സുഹൃത്ത് അവനെ ചതിച്ചിരിക്കുകയാണ് എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അമ്മയോട് പറഞ്ഞത് ഈ കഥയാണ് അസൈൻമെന്റ് പേപ്പറിന്റെ കയ്യിലാണെന്ന് കൊടുക്കണമെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ റഹാൻ വിളിച്ച് പറഞ്ഞ മറ്റൊരു കഥയായിരുന്നു എടാ നീ ഇവിടെ അത്യാവശ്യമായിട്ട് വന്നേ പറ്റത്തുള്ളൂ ഇവിടെ സീനാണ് അത് തീർക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല സീനിയേഴ്സുമായിട്ട് കുറച്ച് സീനുണ്ട് എന്നും പറഞ്ഞിട്ട് ഈ ഈ ഒരു റഹാൻ സിദ്ധാർത്ഥനെ വിളിച്ച് തിരികെ വിളിച്ച് വരുത്തിയായിരുന്നു സിദ്ധാർത്ഥനാണെങ്കിൽ കോഴിക്കോട് നിന്നും എറണാകുളം വരെ എത്തിയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്തേക്ക് പോകുന്ന ആയിരുന്നു അപ്പോൾ എറണാകുളത്ത് ഇറങ്ങിയിട്ട് മറ്റൊരു ട്രെയിൻ കയറിയിട്ട് കോഴിക്കോട് ഇറങ്ങിയിട്ട് വീണ്ടും ബസ്സിനൊക്കെ എന്തായാലും കോളേജിലെത്തിയാണ് അപ്പോൾ അടുത്ത ദിവസം സംഭവം ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പോൾ അമ്മ രാവിലെ വിളിക്കുമ്പോൾ ഇവൻ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ മോനെ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം പറഞ്ഞ അമ്മ യാത്രാ കിടന്നു പോയതാണെന്നാണ് പറയുന്നത് അമ്മ ഇവനെ വിളിക്കാത്തതുകൊണ്ട് കൊണ്ട് ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവൻ തിരികെ വിളിക്കുകയായിരുന്നു ഫെബ്രുവരി പതിനാറാണ് ആ ദിവസം അതായത് സിദ്ധാർത്ഥൻ വീട്ടിൽ അന്നേ ദിവസം വെളുപ്പിനാണ് എത്തിച്ചേരേണ്ടത് പക്ഷേ സിദ്ധാർത്ഥൻ തിരികെ പോവുകയാണ് അതായത് പതിനഞ്ചാം തീയതി ആണല്ലോ ഇറങ്ങിയതല്ലേ എന്തായാലും പതിനാറാം തീയതി അവിടെ നടന്ന സംഭവങ്ങൾ പതിനാറും പതിനേഴുമാണ് ഈയൊരു ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ ഉണ്ടാകുന്നത് മർദ്ദനങ്ങളുടെ കാരണം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ നമുക്ക് ഒന്നാമത് അറിയാൻ പറ്റുന്നത് ഈ ഒരു വാലന്റൈൻസ് ഡേയിൽ ഈ സീനിയർ പെൺകുട്ടികളുമായിട്ട് സിദ്ധാർത്ഥൻ ഡാൻസ് ചെയ്തു അതിനെ ചൊല്ലി കുറച്ച് കശപശകൾ ഉണ്ടായി ആ ഒരു പ്രകോപനത്തിലാണ് മർദ്ദനം എന്നാണ് പക്ഷെ നിങ്ങൾക്ക് സ്വപ്നത്തിലെങ്കിലും വിചാരിക്കാൻ പറ്റുമോ ജസ്റ്റ് സീനിയേഴ്സുമായിട്ട് ഡാൻസ് കളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അതും ഒരു സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയെ അതായത് കോളേജിൽ പഠിച്ചവർക്ക് അറിയാം നമ്മൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സേഫ് സോണാണ് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ വലിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഒരു അടിയടിയും കലാശിക്കത്തുള്ളൂ അല്ല റാഗിങ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഏഴേലത്ത് വരാറില്ല അല്ലേ പക്ഷെ സിദ്ധാർത്ഥനെ അന്നേ ദിവസം മുതൽ അവർ ക്രൂരമായിട്ട് മർദ്ദിക്കാൻ ആരംഭിക്കുകയാണ് എന്ന് പതിനാറാം തീയതി മുതലല്ലേ അല്ലേ അവന് പിന്നീട് ഒരു തരി ഭക്ഷണമോ വെള്ളമോ കൊടുക്കാനായിട്ട് ഈ ഒരു ഹോസ്റ്റലിലെ ഈ ഗുണ്ടകൾ പ്രധാനമായിട്ടും എസ് എഫ് ഐ യൂണിയൻ യൂണിറ്റ് അല്ല കോളേജ് യൂണിയൻ സെക്രട്ടറി അഭിഷേക് അരുൺ അതുപോലെ എസ് എഫ് ഐ യൂണിറ്റിന്റെ ഭാരവാഹി അമൽ ഹിസാനോ ഹുസൈനോ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ മറ്റൊരു എസ് എഫ് ഐ അംഗം ഓക്കെ അവന് പച്ചവെള്ളം കൊടുക്കരുതെന്നായിരുന്നു എല്ലാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ സിൻജോ ജോൺസൺ എന്ന് പറയുന്ന ഒരുത്തലുണ്ട് കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു നരാധമൻ എന്ന് പറയാൻ പറ്റും അതായത് അവൻ പറഞ്ഞത് ഈ മർദ്ദനമൊക്കെ നടന്നല്ലോ അത് കണ്ടുവന്ന വിദ്യാർത്ഥികളോട് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തലവെട്ടിക്കളയുമെന്നാണ് ഇവൻ ആരുടെ ഇവൻ ഗുണ്ടയോ ഇവനെ പോലുള്ള കുറെ ഗീർവാണങ്ങൾ വന്നിട്ട് ഒരു കോളേജിൽ എന്തോ ദാത എന്നാണ് വിചാരം പുറത്തിറങ്ങിയിട്ട് നേരെ നിന്ന് ഡാന്ന് വിളിക്കാൻ ശേഷിയില്ലാത്തവനായിരിക്കും ഇവനൊക്കെ അത്രയും ധൈര്യമില്ലാത്തവനൊക്കെ ആയിരിക്കും ഇവനൊക്കെ എന്നിട്ടാണ് വന്നിട്ട് ഇമാതിരി ചെറ്റ പരിപാടി കാണിക്കണത് ഒന്ന് ആലോചിച്ച് നോക്കും എന്തായാലും അന്ന് സംഭവിച്ച കാര്യം പതിനാറാം തീയതിയിലത്തെ കാര്യം പറയുവാണെങ്കിൽ ഈ സിദ്ധാർത്ഥനെ ഈ സീനിയേഴ്സ് സീനിയേഴ്സും ഉണ്ടായിരുന്നു ഇവൻ്റെ കൂട്ടത്തിൽ സഹവാടികളുണ്ടായിരുന്നു അപ്പോൾ സഹവാടികൾ ഈ മരണശേഷം മാതാപിതാക്കളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ മാതാപിതാക്കളോട് പറഞ്ഞിട്ടുള്ളത് ചങ്കനി ചങ്കായിട്ട് കൂടെ നിന്നവർ പോലുമാണ് ഇവനെ ചേർന്ന് ചതിച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ സീനിയേഴ്സും ക്ലാസ്മേറ്റുകളും ബാച്ച്മേറ്റുകളും ഒക്കെ കൂടെ ചേർന്ന് ഇവനെ ആദ്യം ഒരു കുന്നിൻ്റെ മുകളിലേക്ക് അടുത്തുള്ള ഒരു കുന്നു പോലത്തെ ഒരു പ്രദേശമുണ്ട് ഒരു പാറയൊക്കെ നിൽക്കുന്ന പ്രദേശം അവിടെ കൊണ്ടുപോയിട്ട് ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് അതിനുശേഷം മറ്റൊരു വാട്ടർ ടാങ്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് ഓരോ സമയത്ത് ഓരോ ആൾക്കാരാണ് ഇവനെ വന്ന് മർദ്ദിക്കുന്നത് അപ്പോ ഒരു റാഗിങ് സ്വഭാവമുള്ള ഒന്നാണെങ്കിൽ പല ആൾക്കാർ എന്തിലും വരണം പല ആൾക്കാർക്കും കോമൺ ആയിട്ട് അത്രത്തോളം വിദ്വേഷം തോന്നാൻ മാത്രം ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടോ അവിടെയാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിന് പ്രസക്തിയും വരുന്നത് എന്തായാലും പതിനാറാം തീയതിയും ക്രൂരമായിട്ടുള്ള മർദ്ദനമായിരുന്നു പക്ഷേ പതിനേഴാം തീയതി രാത്രിയാണ് തൊട്ടടുത്ത ദിവസം രാത്രി പതിനേഴാം തീയതി വെളുപ്പിനെയും മർദ്ദനമാണ് ആ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇവനെ മർദ്ദിച്ച് ഇഞ്ചപരമാക്കിയാണ് ഇതിൻ്റെ ഇടയിൽ അമ്മ വിളിക്കുന്നുണ്ട് അമ്മ വിളിക്കുമ്പോൾ ഈ വല്ലാണ്ട് സംസാരിക്കുന്നത് എന്താ അമ്മ അപ്പം അമ്മ പറയുന്നുണ്ട് അമ്മ മാധ്യമങ്ങൾ കൊടുത്ത് ഇന്റർവ്യൂ പറയുന്നുണ്ട് ഇവരൊന്നും സംസാരിക്കുന്നില്ല കുഴപ്പമൊന്നുമില്ല ശരിയമ്മ ഇവനെ വിളിക്കുമ്പോൾ പലപ്പോഴും കിട്ടാറില്ല ഇവൻ്റെ ഹോസ്റ്റൽ മേയ്ക്കായിട്ടുള്ള അക്ഷയെ വിളിക്കുമ്പോഴാണ് ഇവൻ വന്ന് ഫോണിൽ സംസാരിക്കുന്നത് ഇവൻ പെട്ടെന്ന് ഒന്നും പറയുന്നില്ല ആകെ പാടൊരു ശോകാവസ്ഥയിലിരിക്കുന്നു അമ്മ പറയുന്നുണ്ട് ഈ പതിനേഴാം തീയതി രാത്രി സംഭവിച്ച കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോസ്റ്റലിൽ വലിയൊരു ഓപ്പൺ സ്പേസ് ഉണ്ട് ഒരു നടുമുറ്റം എന്നല്ല വലിയൊരു ഓപ്പൺ സ്പേസ് കണ്ടിട്ടുണ്ടല്ലോ കോളേജുകളിലെ ഹോസ്റ്റലുകളിലൊക്കെ നടുക്ക് ഉണ്ടാകാം നേരം ഒരു സന്ധ്യ കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാറി മാറി പല കാര്യങ്ങളും നാളെ വരാം നാളെ പുതിയ വാർത്തകളും പുതിയ കഥകളൊക്കെ വരാം അപ്പോൾ അത് ഉൾക്കൊണ്ട് കൊണ്ട് മാത്രം നിങ്ങൾ നാളെ വീഡിയോ കാണുക അപ്പോൾ നാളെ നീ പറഞ്ഞ മറ്റൊന്നല്ലേന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിക്കറിയാവുന്ന കാര്യം ഇപ്പോൾ കിട്ടുന്ന കാര്യമല്ലേ പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഈ ഒരു നടുമുറ്റം പോലുള്ള വലിയ ഓപ്പൺ സ്പേസിലേക്ക് ഇവനെ കൊണ്ടുവരികയാണ് അപ്പോൾ ആ ഒരു ഗുണ്ടകളായിട്ട് അവിടെ ഉണ്ടായിരുന്നത് കോളേജ് യൂണിയൻ സെക്രട്ടറി അഭിഷേക് പ്രസിഡന്റ് അരുൺ പിന്നെ യൂണിറ്റ് അംഗം അമൽ ഹിസൻ മറ്റൊരു കമ്മിറ്റി അംഗം അതുപോലെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ പലരും പറയുന്നു ഈ ഡാനി ഉണ്ടായിരുന്നു റഹാൻ അവിടെ ഉണ്ടായിരുന്നു ബാക്കി ഒരുപാട് നൂറ് നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികൾ നോക്കി നിൽക്കുന്നു ഇവനെന്താ ചെയ്തതെന്നറിയണ്ടേ ഇവനെ അപ്പാടെ വിവസ്ത്രനാക്കിയാണ് അതായത് വസ്ത്രങ്ങളെല്ലാം വലിച്ചു കീറി കളയുകയാണ് ഇവനെ അവിടെ നമ്മൾ കാണുന്ന നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാകുമല്ലോ ഒരാളെ ആൾക്കൂട്ടം ചേർന്ന് ക്രൂരമായിട്ട് മർദ്ദിച്ച് കൊല്ലുന്ന ഒരു സംഭവം അല്ലേ ഇതായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് ഇവനെ ബെൽറ്റ് കൊണ്ട് പൊതിരടിക്കുകയാണ് ശരീരത്ത് ഉടനീളം അടിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്ന് വായിക്കണമേ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ബെൽറ്റ് കൊണ്ട് ഉടനീളം വട്ടിക്കുകയാണ് ഇരുമ്പ് പോലുള്ള അതായത് കുറച്ച് ഉള്ള ഇരുമ്പ് കമ്പിയാകാം അല്ലെങ്കിൽ സ്റ്റീലിന്റെ പൈപ്പ് ആകാം അങ്ങനത്തെ ഒരു വസ്തു വെച്ച് ഇവന്റെ തലയുടെ പുറകിലും ശരീരത്തും ഒക്കെ ഉടനീളം വർദ്ധിക്കുകയാണ് ഇവരെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടുകയാണ് നെഞ്ചത്തും വയറ്റത്തൊക്കെ കരുവാളിച്ച പാടുകൾ ഉണ്ടായിരുന്നു വൈറ്റ് വയറൊക്കെ നീലച്ചിരിക്കുന്നു ആ ഒരു കാര്യങ്ങള് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് ഒന്നാലോചിച്ച് നോക്കുക ഒരു പാവം പയ്യനെ ഒരു ഒരു കൂട്ടം പട്ടികൾ ചേർന്ന് മർദ്ദിക്കുകയാണ് അവർ അവരെ ചവിട്ടുന്നുണ്ട് മുഷ്ടി കൊണ്ട് മുഖത്തും ശരീരത്തും എല്ലാം ഇട്ടിക്കുന്നുണ്ട് എങ്ങനെ താങ്ങാൻ പറ്റും ഒരു മനുഷ്യൻ ഇത്രത്തോളം മർദ്ദനം അവരാണെങ്കിൽ പച്ചവെള്ളം കൊടുത്തിട്ടില്ല കഴിഞ്ഞ ഈ രണ്ടു ദിവസമായിട്ട് അതായത് പതിനാറാം തീയതി രാവിലെ മുതൽ പതിനേഴാം തീയതി രാത്രി വരെ അതായത് രണ്ടു ദിവസമായല്ലോ ഏകദേശം ഈ രണ്ട് ദിവസമായിട്ട് വെള്ളമോ ഭക്ഷണമോ കൊടുത്തിട്ടില്ല ഇതെങ്ങനെ മനസ്സിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് അവൻ്റെ സ്റ്റൊമക്കിൽ ഭക്ഷണത്തിൻ്റെ അംശം ഇല്ലായിരുന്നു യൂറിനറി ബ്ലാഡർ ടോട്ടലി എം ടി ആയിരുന്നു എന്നൊക്കെയുള്ള കാര്യമുണ്ട് ഇവനെ അതോടൊപ്പം തന്നെ ഇവൻ്റെ കഴുത്ത് മറ്റൊരു പ്ലാസ്റ്റിക് റോപ്പോ പ്ലാസ്റ്റിക്കായിരിക്കാം ചിലപ്പോൾ ചിലപ്പോലെ കയറായിരിക്കാം അത് വെച്ച് വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് നൂറ്റി മുപ്പതോളം വരുന്ന ഉറപ്പില്ലാത്ത കുറെ ആൾക്കാർ അവിടെ നിന്ന് അപ്പോൾ അപ്പോ അവരോടൊക്കെ ഈ സിൻജോ ജോൺസൺ എന്ന് പറയുന്ന മറ്റൊരു മകനുണ്ട് ആ മകൻ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ തീർന്ന് നിങ്ങളെയൊക്കെ കൊന്ന് കഴുത്തേർക്കുമെന്നാണ് ഈ കോളേജ് പഠിക്കുന്ന ഇവന്മാരുടെയൊക്കെ വിഹിർമാശിമാർ പുറത്ത് കാണിക്കുമോ ഇല്ല പുറത്തിറങ്ങിയിട്ട് ഒരുത്തണ്ടാന്ന് വിളിച്ചാൽ എന്താടാന്ന് തിരിച്ചു ചോദിക്കാൻ ശേഷി ലാത്തവുമാരാണ് ഈ കോളേജിൽ കിടന്ന ഷോ കാണിക്കുന്നത് ഇത് കോളേജിന്റെ ആ ഒരു സീനിയർ എന്നുള്ള ഒരു ബലം അവിടെ എപ്പോഴും ഉണ്ടാകും കോളേജിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അതായത് ഒരു വളരെ മെലിഞ്ഞ് ഒട്ടും അതായത് ഒരു ഒട്ടും ആരോഗ്യമില്ലാത്ത ഒരിക്കലും ഒരുത്തനായിരിക്കും സീനിയറാണ് പക്ഷേ വളരെ നല്ല ജിമ്മനായിട്ടുള്ള ഈവൻ ബോക്സിങ്ങിൽ പ്രാവീണ്യമുള്ള ഒരുത്തനെ റാങ്കിയാണ് അവൻ പേടിക്കും അത് കോളേജിൽ ഇങ്ങനെ വർഷങ്ങളായിട്ട് അവർ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് അതെന്ന് ബ്രേക്ക് ചെയ്ത് ഒരു കോളേജിൻ്റെ ടോട്ടൽ അധ്യയന വർഷങ്ങൾ നാല് വർഷങ്ങൾ കടന്നു പോകുന്നോ അപ്പോൾ മാത്രമേ ഇതിനൊരു മോചനം മോചനമുണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ അതിങ്ങനെ തലമുറകൾ പോലെ കൈമാറിക്കൊണ്ടിരിക്കും നമ്മളെ ഒരു വ്യക്തി റാഗിയുമ്പോൾ നമ്മൾ സീനിയറാകുമ്പോൾ നമുക്കൊതു ചെയ്യണം എന്നുള്ളൊരു ത്വര ഉണ്ടാകും അത് നിർത്തലാക്കണമെങ്കിൽ ഒരു കോളേജിലെ ടോട്ടൽ അധ്യയന വർഷം എത്രയാണോ ആ വർഷത്തിൽ ഒന്നും തന്നെ ഈ സംഭവം ഉണ്ടാകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ടോട്ടലി എലിമിനേറ്റ് ആകത്തുള്ളൂ അങ്ങനെ എന്തായാലും ഈ മർദ്ദനം മർദ്ദനത്തിലേക്ക് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ സാധിക്കുന്നു നെഞ്ചത്തും വൈറ്റത്തുമൊക്കെ ചവിട്ടുകയാണ് ഷൂസും ചെരുപ്പും ഒക്കെയിട്ട കാലുകൊണ്ട് ചവിട്ടിക്കുകയാണ് ഇട്ടിക്കുകയാണ് മുഖത്തും തലയിലും ശരീരത്തും അവൻ്റെ പിൻഭാഗത്തും പിൻഭാഗത്തും പാടുകളുണ്ടെന്നൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ബ്രൂഷ് സംതിങ് ഓൺ ബട്ടക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പോസ്റ്റാർട്ട് റിപ്പോർട്ട് സത്യമാണ് മനുഷ്യൻ്റെ കാര്യമാണ് നമ്മൾ പറയാൻ പഠിക്കേണ്ടത് ഒരുത്തിനെ മർദ്ദിച്ചതാണ് അവനെ കൊന്നതാണ് അവനെ അങ്ങനെ അന്നും ഇവന് രാത്രിയിൽ ഭക്ഷണമോ ഒന്നും കൊടുത്തില്ല അടുത്ത ദിവസം പതിനെട്ടാം തീയതി അവൻ്റെ അമ്മ ഇവനെ വിളിക്കുന്നുണ്ട് ഓക്കെ രാവിലെ വിളിച്ചു ഇതുപോലെ തന്നെ സംസാരിക്കുന്നു പക്ഷേ പിന്നീട് ഉച്ചയോടെ ഈ സിദ്ധാർത്ഥനെ അവിടുത്തെ ബാക്കി വിദ്യാർത്ഥികൾ കാണുന്നത് ഈ ഹോസ്റ്റലിലെ ടോയ്ലറ്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അവൻ്റെ കൂട്ടുകാർ ഒന്നടങ്കം പറയുന്നൊരു കാര്യമുണ്ട് അവൻ തൂങ്ങി മരിക്കില്ല അവൻ എന്തിന് തൂങ്ങി മരിക്കണം അവനെ എല്ലാവരും കൂടെ മർദ്ദിച്ചത് അവൻ തൂങ്ങി മരിക്കില്ല അവനെന്ന് ഈ മർദ്ദനത്തിൽ അടുത്ത ദിവസം മരണപ്പെട്ടിട്ടുണ്ടാകാം അവനെ കെട്ടിത്തൂക്കിയതാണ് എന്ന് പല വിദ്യാർത്ഥികളും ഒരേ സ്വരത്തിൽ ഒരുമിച്ച് പറയുന്നു പിന്നെ ഒരു കാര്യം പറയുവാണെങ്കിൽ ഇവിടെ ഞാൻ വയറുകൊണ്ട് അടിച്ചു എന്ന് എഴുതി വെച്ചത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് അതായത് ആ മർദ്ദനത്തിൻ്റെ ഇടയിൽ കുറേ വയർ പോലുള്ള അതായത് നല്ല റോപ്പ് ഉണ്ടല്ലോ അതുകൊണ്ടും ശക്തിയായിട്ടും ഈ നമ്മൾ ചാട്ടവാർ പ്രയോഗമില്ല അതിന് സമാനമായിട്ടുള്ള ഒരു പ്രയോഗം കൂടെ അവിടെ നടന്നിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഈ ഒരു സിദ്ധാർത്ഥൻ്റെ ഈ അവസ്ഥ അവരിങ്ങനെയാണ് കാണുന്നത് തൂങ്ങി നിൽക്കുന്ന രീതിയിലാണ് അപ്പോൾ ഈ തൂങ്ങി നിൽക്കുന്ന ബോഡി അഴിക്കുമ്പോൾ അവിടുത്തെ കോളേജ് ഡീനടക്കം അടുത്തുണ്ട് ഒരു ഇങ്ങനത്തെ സംഭവം ആദ്യം റിപ്പോർട്ട് ചെയ്യേണ്ട പോലീസിനെ ഇല്ല പക്ഷെ ഡീന ഡീനൊക്കെ ചേർന്നാണ് അഴിച്ചെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അതിനുശേഷമാണ് പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതുപോലെ അവിടുത്തെ വിദ്യാർത്ഥികൾ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ എന്തോ ഒരു പേരും കാന്തോ എന്തോ എന്തോ ഒരു സംഭവം അയാളും കൂടെ എല്ലാരും ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആരും പുറത്തു പറയരുത് നിങ്ങൾ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി പോവും നിങ്ങൾക്ക് പണിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ മാനേജ്മെന്റ് അടക്കം ഈ എസ് എഫ് ഐയുടെ ഗുണ്ടകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്പാടിലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് സത്യമല്ലേ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന ഒരു ബസ്സിലേക്ക് അതായത് കംപ്ലീറ്റ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ബസ്സിലേക്ക് റബ്ബർ ചെറുപ്പ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റായിട്ട് ഉടൻ ഈ കൊലപാതക ശ്രമത്തിന് കേസെടുക്കുന്ന ഒരു സംസ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു വിദ്യാർത്ഥിയെ താലിച്ചത ചിഞ്ചപ്പരവും ആക്കി കൊല്ലാൻ വിട്ട് അവനെ തൂക്കിയതാണോ അതോ ആത്മഹത്യകതാണോ നമുക്ക് അറിയില്ല അതുകൊണ്ട് ഞാനത് പറയുന്നുമില്ല എന്തായാലും എന്നിട്ടും ഒരു ചോദ്യം ചെയ്യലോ ഒരു നടപടിയോ ഒന്നും ഉണ്ടായാലും ഇത്രയും വലിയ വാർത്തയായപ്പോഴേക്കും പന്ത്രണ്ട് പേരിൽ ആറ് പേരെ അറസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നതിൽ അതായത് ആ ഒരു ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന പിള്ളേരെ ഭീഷണിപ്പെടുത്തുന്നതിലും മുന്നിലുണ്ടായിരുന്ന സിൻജോ ജോൺസൺ എന്ന് പറയുന്ന ഒരു പുന്നാരമോനായിരുന്നു ഈ ഓ ഇവനൊക്കെ ഇവനൊക്കെ എന്തുണ്ടെന്നും പറഞ്ഞിട്ടായിരിക്കണത് ഇച്ചിമുള്ളി ടീംസ് എന്ന് പറയത്തില്ല അതുപോലെയാണ് ഇവന്മാര് കോളേജിൽ കിടന്ന ഷോ കാണിക്കുന്നത് ഈ ഒരു സീനിയേഴ്സിന്റെ ഒക്കെ ഷോ എന്ന് പറയുന്നത് ഒന്ന് പുറത്തിറങ്ങിയ ഉമ്മമാര് പേടിക്കും ഈ സിൻജോ ജോൺസണൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും പറയുന്നില്ല എന്തായാലും അത്രത്തോളം ഒരു വൃത്തികെട്ടവനാണ് ഈ സിൻജോ ജോൺസൻ അത്രയും വധപ്പതിച്ചൊരുത്തൽ ഇവനെയൊക്കെ ഇഞ്ച പരുവമായിട്ടുണ്ടല്ലോ ഇഞ്ച ഇഞ്ച പരുവമായിട്ട് ഇങ്ങനെ ഓമനിച്ച് തലോടി വിടണം ഇവനെയൊക്കെ ഓക്കെ ഇത്രയാണ് പറയുന്നത് എന്തായാലും ബാക്കി കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഈ മരിച്ച സിദ്ധാർത്ഥന്റെ കൂട്ടുകാര് ഈ അച്ഛനമ്മയെ കാണാൻ വരുന്നുണ്ട് അപ്പോൾ സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും ഒരു കാര്യമുണ്ട് സിദ്ധാര്ഥന്റെ അച്ഛൻ പറഞ്ഞത് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും വരികയാണ് എന്നിട്ട് അവരെന്നോട് പറയുകയാണ് അങ്ങനെ എനിക്കൊരു ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് പക്ഷെ ഒരിക്കലും ഞങ്ങളുടെ പേര് വിവരങ്ങളോ പുറത്തിറിയരുത് ഇത് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും സ്വസ്ഥതയും കിട്ടത്തില്ല അത് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ അവർ പറഞ്ഞത് ഈ കൂടെ നിന്ന് ചങ്കായിട്ട് ചങ്ക ചങ്കായിട്ട് കൂടെ നിന്ന് അവർ അടക്കം അവനെ ചതിച്ചതാണ് അവനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ പിന്നിൽ വലിയ സംഭവങ്ങളുണ്ട് ഇതാരോടും പുറത്ത് പറയാൻ ഞങ്ങൾക്ക് പേടിയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതാണ് സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ അപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കുറെ ഇപ്പോൾ ആറുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലൊന്നീ റഹാനാണ് അവൻ്റെ കൂടെ റൂമിൽ ഉണ്ടായിരുന്നവൻ റഹാൻ എന്ത് പറയാനും പഠിക്കാൻ വിട്ടാ പഠിക്കണം എന്നാ പാൽക്കുപ്പി പയ്യനൊക്കെ എന്ത് കാണിക്കാനങ്ങനൊക്കെ എന്നാണ് ഞാനൊന്ന് ആലോചിച്ച് നോക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ സീനിയേഴ്സ് ക്ലാസ്മേറ്റ് ബാച്ച്മേറ്റ് ചങ്ക് കൂട്ടുകാർ കൂടെ ചേർന്ന് അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നാണ് ആ ഒരു അച്ഛനോട് ആ വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ആ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിൻ്റെ കാര്യം ഞാൻ പറയേണ്ടായി പുള്ളിയും ഭീഷണിപ്പെടുത്തുന്നു ഡീനൊക്കെ ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളവരെ കൂടെ അറസ്റ്റ് ചെയ്യട്ടെ എന്തായാലും ഇനി ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് വ്യാപകമായിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കമന്റ് ഞാൻ എല്ലാ യൂട്യൂബ് വീഡിയോസിന്റെ അടിയിൽ കാണുന്നത് അതായത് ഇതിൻ്റെ പിന്നിൽ ജസ്റ്റ് സീനിയേഴ്സിൻ്റെ കൂടെ ഡാൻസ് കളിച്ചത് മാത്രമല്ല അതായത് സിദ്ധാർത്ഥന ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായിരുന്നു പക്ഷെ പിന്നീട് ആ പെൺകുട്ടിക്ക് മറ്റൊരു ആളെ കിട്ടിയാണ് അപ്പോൾ ആ പെൺകുട്ടിക്ക് ഇവനെ ഒഴിവാക്കണം പക്ഷേ അത് പെട്ടെന്ന് സാധിച്ചില്ല അതുകൊണ്ട് ഇവനെതിരെ ഒരു വ്യാജ ആരോപണം ഒരു പീഡന പരാതി പോലത്തെ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് അങ്ങനെ ആ ഒരു പ്രശ്നം ഈ ഒരു എസ് എഫ് ഐ കാരുടെ ഇടുക്കിൽ പറയുകയാണ് സീനിയേഴ്സിന്റെ അടുക്കൽ പറയുകയാണ് അങ്ങനെയാണ് സീനിയേഴ്സ് ആദ്യമായിട്ട് ഇവനെ ഒന്ന് ഉപദ്രവിക്കുന്നത് നല്ലതുപോലെ മർദ്ദിക്കുന്നത് അതിനുശേഷം അതേ തുടർന്നാണ് പലരും ഇവരെ വന്നത് അത് അതുമുണ്ട് അതോടൊപ്പം ഈ ഡാൻസ് കളിച്ച കാര്യം കൂടെ വന്നപ്പോഴേക്കും എല്ലാവർക്കും ഇവനോട് ഒരുപോലെ പകയായി ഈ ഒരു പെണ്ണിന്റെ ആവശ്യത്തെ തുടർന്നാണ് ഇവർ ഇവനെ മർദ്ദിച്ച് ഇത്രത്തോളം അവസരമാക്കിയത് കൊല്ലണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടാകത്തില്ല അല്ലെങ്കിൽ അത്രത്തോളം മർദ്ദിക്കണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടാകത്തില്ല പക്ഷേ അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവം കൂടെ പ്രചരിക്കുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ പറയേണ്ടത് അവിടുത്തെ ബാക്കി വിദ്യാർത്ഥികളാണ് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ഒരു കോളേജിൽ ഒരു ക്ലാസ്സിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ഒരു വിദ്യാർത്ഥി പോലും അറിയാതെ പോകില്ല നിങ്ങൾ ഇതിന് ഉത്തരവാദിത്തം പറയണം കാരണം ഒരുത്തനെ കൊന്നു അത് നിങ്ങൾ നോക്കി നിന്നു അത് കഴിഞ്ഞു ഇനി അവന് മരണപ്പെട്ടവന് നീതിയെങ്കിലും കിട്ടണ്ടേ ആ പിന്നിലുള്ള പെണ്ണാരാന്ന് നിങ്ങൾ തന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിരുന്ന് പറയാനെങ്കിലുമുള്ള നട്ടല്ല് കാണിക്ക് ഉറപ്പ് കാണിക്ക് ആ മരിച്ച അവന് നീതി വേണം ഉറപ്പായിട്ടും ജസ്റ്റിസ് ഫോർ സിദ്ധാർത്ഥൻ അത്രേ മാത്രമാണ് പറയാനുള്ളത് ആ പെണ്ണങ്ങനെ പുറകിലുണ്ടെങ്കിൽ ആണുങ്ങളെ മാത്രമല്ല പിടിക്കുന്നത് അവളെ പിടിക്കണം അവളെയും കൂടെ പ്രതിചെടുത്തുക അവളെയും കൂടെ ശിക്ഷിക്കണം അല്ലാതെ അവൾ വിചാരിക്കുന്നുണ്ടാ സുഖമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അത് ശരിയല്ലല്ലോ അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട് പിതാവ് പറയുന്ന അച്ഛൻ പറയുന്ന മറ്റു കാര്യമുണ്ട് ഇവനെ പലപ്പോഴും തല്ലിയത് പല ബാച്ചായിട്ടുള്ള അതായത് പല വിദ്യാർത്ഥികളായിരുന്നു അതായത് ആ ഒരു പാറയുടെ അവിടെ കൊണ്ടുപോയി തല്ലിയത് വേറെ ആൾക്കാരാണെങ്കിൽ ഇവിടെ കൊണ്ടുപോയി തല്ലിയ മറ്റാൾക്കാരാണ് അതുപോലെ കോളേജിനെ നടുക്കിട്ട് തല്ലിയ മറ്റാ ആൾക്കാരാണ് ഈ പന്ത്രണ്ട് പേരെന്ന് പറയുന്നത് ഇതിലെല്ലാം കോമൺ ആയിട്ടുള്ള ആൾക്കാരാണ് അതായത് വലിയൊരു സംഘമാണ് ആക്രമിച്ചത് തലച്ചു നോക്കുക ഇത്രയും പേർ ചേർന്ന് ഒരൊറ്റൊരുത്തനെ ആക്രമിച്ച് നിനക്കൊക്കെ മറ്റൊരു വീട്ടിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം മാഡപ്പള്ളി സാധനങ്ങൾ